സംസ്ഥാന സർക്കാരിന് നേരെ പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിന് നേരെ നിരവധി വിമർശനങ്ങളാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരു വിഭാഗം മാധ്യമങ്ങളും നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. AKG സെന്ററും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ രണ്ട് സംവിധാനങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പോലീസ് ഓഫീസർ ചേർന്നാണ് സംസ്ഥാന പോലീസിൽ ഭരണം നടത്തുന്നതെന്ന വികാരം ഉന്നത ഉദ്യോഗസ്ഥരിൽ ശക്തമെന്ന റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സർക്കാരിനെതിരെ തിരിയുന്നവരെ നേരിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനും CPMനെതിരെ തിരിയുന്നവരെ നേരിടാൻ പാർട്ടി പ്രമുഖനും നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കപ്പെടുന്നു. നടപടിക്രമം പാലിക്കാതെ ഒരു IGയെ സസ്പെൻഡ് ചെയ്തിട്ട് പോലും IPS അസോസിയേഷന് മിണ്ടാൻ കഴിയുന്നില്ല. IGP വിജയൻ IPSന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയ്ക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സ്വർണ്ണക്കടത്തു കേസ് പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് വെല്ലുവിളിച്ചിട്ടും സർക്കാർ അനങ്ങിയില്ല. എന്നാൽ അന്നത്തെ വിജിലൻസ് ഡയറക്ടർ സ്വപ്നയുടെ സുഹൃത്തിനെ വിജിലൻസ് സംഘത്തെ ഉപയോഗിച്ച് പിടികൂടി. ഒടുവിൽ സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് സുഹൃത്തിനെ വിട്ടത്. വാട്സപ്പ് വഴി തെളിവ് കൈക്കലാക്കാനും മറ്റ് ശ്രമിച്ചെന്ന വിവരങ്ങളും പുറത്തുവന്നു. ഇതിനിടെയാണ് തൃശൂരിൽ ട്രെയിൻ തീവച്ച കേസിൽ പ്രതി ഷാറൂഖ് സേവിയെ മഹാരാഷ്ട്ര പോലീസ് പിടിച്ചത്. ആ ക്രെഡിറ്റ് നഷ്ടമായതിന് പിന്നാലെ പ്രതിയുമായി വന്ന കേരള പോലീസ് വാഹനത്തിന്റെ ടയർ പഞ്ചറായി വഴിയിൽ കിടന്നത് ഒരു മാധ്യമ സംഘം പകർത്തി. കേരളത്തിലെ തീവ്രവാദ വിരുദ്ധ സേനയുടെ തലവനായിരുന്ന IGP വിജയനാണ് പ്രതിയുടെ ലൊക്കേഷൻ ചോർത്തിയതെന്നും നടപടി വേണമെന്നും AD GP സർക്കാരിന് റിപ്പോർട്ട് നൽകി. തുടർന്ന് ഒരു വിശദീകരണം പോലും ചോദിക്കാതെ IGയെ സസ്പെൻഡ് ചെയ്തു. ഈ നടപടിക്കെതിരെ IPS ഉദ്യോഗസ്ഥരിൽ കടുത്ത പ്രതിഷേധമുയർന്നു. അസോസിയേഷൻ പ്രമേയം പാസാക്കണമെന്ന് ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റായ DGP ടോമൻ തച്ചങ്കരി ഇതിന്റെ കരട് അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സാപ്പിൽ ചർച്ച കിട്ടു. എന്നാൽ പ്രമേയവും പ്രതിഷേധവുമായി മുന്നോട്ട് പോയാൽ സർക്കാരിന്റെ നോട്ടപ്പുള്ളിയാകുമെന്ന് ഭയന്നതോടെ പിന്മാറി. മാധ്യമങ്ങൾക്കെതിരെയുള്ള ഭീഷണി വേറെ. ചവറ KMML അഴിമതി തുറന്നുകാട്ടിയ കൊല്ലത്തെ പ്രമുഖ മാധ്യമത്തിന്റെ ലേഖകനെ ചോദ്യം ചെയ്ത് വാർത്തയുടെ ഉറവിടം കണ്ടെത്താൻ ശ്രമിച്ചു. സ്ഥാപനത്തിന്റെ MD മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്. ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയുടെ ദൃശ്യങ്ങളും വാർത്തയും പുറത്തുവിട്ടതിനും മറ്റൊരു മാധ്യമ സംഘത്തിനെതിരെ കേസ്. ലഹരിവിരുദ്ധ റിപ്പോർട്ടിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ അപകീർത്തിപ്പെടുത്തുന്ന ഉള്ളടക്കമുണ്ടെന്ന PV അൻവർ MLA പരാതിയിൽ മറ്റൊരു പ്രമുഖ മാധ്യമ സംഘത്തിനെതിരെ കേസ് പോക്സോ വകുപ്പും ചുമത്തി. EP ജയരാജന്റെ ബന്ധുനിയമന കേസ് റിപ്പോർട്ട് ചെയ്യാൻ കോടതി വളപ്പിലെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ അഭിഭാഷകരുടെ പരാതിയിൽ കേസ്. മാധ്യമ പ്രവർത്തകരെ അസഭ്യം പറഞ്ഞ് സംഘടിതമായി ഗേറ്റിന് പുറത്താക്കിയ ശേഷം അവരുടെ പരാതിക്ക് ബദലായി അഭിഭാഷകർ നൽകിയ പരാതിയിലായിരുന്നു കേസ്. ചാനൽ ചർച്ചയ്ക്കിടെ തന്നെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്തെന്ന CPM നേതാവ് എളവരം കരീമിന്റെ പരാതിയിൽ പ്രമുഖ മാധ്യമത്തിന്റെ ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർക്കെതിരെ കേസ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2020 നടത്തിയ പ്രസംഗം ചാനലിൽ വായിച്ചതിന് പ്രമുഖ ചാനലിലെ വാർത്താ അവതാരകരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനങ്ങൾ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.